കടയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണവരെ കളിയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി എന്നൊരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വെട്ടാൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മമ്മിക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനെ? ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാണ്. പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങിക്കില്ല. എന്നിട്ടാ മാങ്ങ ഒറ്റയേർന്ന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തന്നെയും ചെയ്തു. Thank you.